അംഗീകാരം കിട്ടണമേ എന്ന് മനസ്സിൽ അറിയാതെ അറിഞ്ഞൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിച്ചിരുന്നു, പ്രാർത്ഥിച്ചു. അപ്പോ ഇത് എല്ലാവരുടെയും, ശരിക്കും അതിനെ മോഹൻലാൽ സാർ മുതൽ അതിൽ സഹകരിച്ച എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് കിട്ടിയ ഒരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വലിയ സ്ഥാനത്തോടു കൂടി തന്നെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഈ സമയത്ത് പറയാതെ, ഞാൻ ആ മനസ്സിൽ നിന്ന് ഞാൻ ആ അംഗീകാരം വാങ്ങിക്കുന്നത് ശരിക്കും ആ എനിക്ക് കിട്ടുന്ന അംഗീകാരത്തിന് എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ യാത്രയെ ഇവിടെ എത്തിച്ച മോഹൻലാൽ സാറിനെ സമർപ്പിക്കണം. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും, അതിന്റെ ക്യാമറ, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷൻ, അതിന്റെ ആക്ഷൻ കോർഡിനേഷൻ എന്ന് പറയുന്നത്, ഒരു അതിലൊരു ചായ കൊടുത്ത ഒരു ആളെപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. നല്ല സിനിമകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശിവാസ് സിനിമാസിനെ വളരെയധികം സ്നേഹത്തോടെ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ, അതുപോലെ ഈ സിനിമയെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് മാധ്യമം പ്രായം, അതേപോലെ സാറ്, അതുപോലെ ഒരുപാട് പേരുണ്ട് നമ്മളുടെ എല്ലാ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടും, കൂടെ വന്നിരിക്കുന്ന പറഞ്ചായത് മാധവൻ സാർ, ഒരുപാട് ജോർജ് സാർ, ഒരുപാട് പേരുണ്ട്. അതുപോലെ നമ്മളുടെ യാത്രയ്ക്ക് നമുക്ക് താങ്ങായി നിൽക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവരോടെല്ലാം എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ അംഗീകാരം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഇതുപോലെ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും മലയാളത്തിലെ ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം, സിനിമ ഇൻഡസ്ട്രിക്ക് അറിയാം. അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് ഇങ്ങനെയാണ് കിട്ടിയത്. അതും ഒരു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അതുപോലെ നാഷണൽ ലെവലിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം. ഈ സന്തോഷങ്ങളിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ദൃശ്യത്തിന്റെ ഒരു മൂന്നാം പതിപ്പ് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതൊക്കെ പ്രതീക്ഷിക്കാം. ദൃശ്യം സിനിമയുടെ മൂന്നാം പതിപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന്റെ ജോലികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ ഉണ്ടാകും. അതിന്റെ ഒരു പോസിബിലിറ്റി നമുക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരുപാട് പേര് കഥ ഉണ്ടാക്കി കഴിഞ്ഞു മൂന്നാം ഭാഗത്തിന്റെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുന്നത്. സമയത്ത് അന്ന് ഏറ്റവും വൈകാര്യമായിട്ട് ഈ അവാർഡിനെ പറ്റി പ്രതികരിക്കുന്ന ഞങ്ങൾ ആദ്യം കാണുന്നതാണ്. അന്ന് ഒരുപക്ഷെ താങ്കൾ പ്രതീക്ഷിച്ച സിനിമയായിരുന്നു, അതുപോലെ ഹിസ്റ്റോറിക്കൽ സിനിമയാണ് ഇത്ര വർഷങ്ങൾ കേട്ടിട്ടുണ്ട് ഈ മലയ്ക്കാന്ന് പറഞ്ഞു പറയും. ഈ വർഷങ്ങൾ തമ്മിൽ വ്യത്യാസം അവാർഡ് നേരത്തെ എത്രത്തോളം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്? ഇതിലിപ്പോ ഇത് ഇപ്പൊ പോലും കിട്ടുന്നൊന്നും നമുക്ക് ധാരണയില്ലല്ലോ. നമ്മൾ നമ്മുടെ സിനിമയെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ബാക്കി 10-300 സിനിമ ഉണ്ടാവും. നമ്മുടെ ഒരു വികാരം അപ്പൊ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ സമയത്ത് അങ്ങനെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. കാര്യം അത് ഡിസേർവിങ് ഒരു, പിന്നെ ഒരുപാട് കാലം മാറിയിരിക്കുന്നു. ഇപ്പോഴും കലാപാനി കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ സിനിമ പോലെ തോന്നുള്ളൂ. പക്ഷെ ഒരുപാട് അതിൽ നമ്മൾ ഒരു CGയോ അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതൊന്നും ഇത്രയും വളർന്നിട്ടില്ല നമ്മുടെ ഇൻഡസ്ട്രി. പക്ഷെ ഈ സിനിമയിൽ അതിന്റെ പോസിബിലിറ്റി ഒരുപാട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 10 മാസത്തോളമാണ് അതിനുള്ള സമയം കൊടുത്തിരുന്നത്. ഒന്നാമത് വാട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. അത്രയും ശ്രദ്ധിച്ചാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഇപ്പം ഈ സിനിമയ്ക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകാം, കാര്യം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലോ എന്ന് ഇപ്പൊ പറയാൻ സാധ്യല്ല. അന്ന് ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പറയാനിരിക്കായിരുന്നു നമുക്ക്. നമ്മുടെ പിന്നെ ഈ ആദ്യം വരക്കാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ ബാക്കി ഒരുപാട് പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലെ. വളരെ ക്യാമറമാൻ, ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ കിട്ടില്ല, എന്നാലും അവർക്ക് കിട്ടിയത് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയത് അല്ലാതെ ഇതിനെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ. പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനല്ല. അതിന്റെ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ബാക്കി സിനിമകൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ സിനിമയും കണ്ടിട്ടില്ല. അതൊരു വലിയ സങ്കടമാണ്. കാര്യം നമ്മൾ ഇതിനെ എല്ലാം റെഡിയാക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങാനും ഇത് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ
ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ആന്റണി കണ്ടിട്ടില്ല സിനിമ, പ്രിയദർശൻ പോലും കണ്ടിട്ടുണ്ട്, നമ്മൾ ഇനി കാണണം. അപ്പൊ അത് നമ്മൾ മെയ് 13-നാണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡബ് ചെയ്തപ്പോഴും കണ്ടതൊക്കെ ഉണ്ട്, അല്ലാതെ അതിന്റെ ഫൈനൽ പ്രിന്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സിൽ കൂടെ വന്നിട്ടല്ലേ, അത് കാണാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കാണാൻ നിങ്ങളെ പോലെ ഞാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. പലപ്പോഴും മികച്ച സിനിമ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണല്ലോ. ഇത് മറ്റേത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും, ആ സിനിമയുടെ ഇമോഷൻസ് നോക്കാം, ഇതിന്റെ ഒരു ഗ്രാൻഡ്യൂറിനെ അയാൾ എങ്ങനെയാണത് സ്വീകരിച്ചിരിക്കുക നോക്കാം, ഒരുപാട് കാറ്റഗറിയിൽ കൂടെ അല്ല സിനിമ. ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നതിന് വേറൊരു തലമാണ്, ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ഒരു തലമാണ്, ബെസ്റ്റ് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ അവാർഡ്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. അപ്പം എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കാം അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്തരം ജൂറികളിൽ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാനറിയില്ല. അടുത്തൊരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു ഓസ്കർ ലക്ഷ്യമിട്ടായിരിക്കും ഒരു സിനിമ, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എന്റെ ഞങ്ങളുടെ സിനിമ മറ്റന്നാൾ തുടങ്ങുകയാണ്, ബറോസ് എന്ന് പറയുന്ന 3D ഫിലിമാണ്. അതിലും ഇതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിദേശത്തു നിന്നാണ്, ആക്ടേഴ്സൊക്കെ പോർച്ചുഗലും സ്പെയിൻ USA എന്നൊക്കെയാണ് വർക്ക് ചെയ്തത്. ഏറ്റവും നല്ല ചിത്രമായി മാറാൻ വേണ്ടി ഞങ്ങൾ നോക്കുകയാണ്. അത് 3D ആണത്. ഒരു പക്ഷേ മലയാളത്തിന് ഇതുപോലെ ഒരു എന്താണ് ഒരു ഫാൻറ്റസി ഫിലിം ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ അതിനൊരു വലിയ ചലഞ്ചാണ്. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കും, നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. വലിയ കാര്യങ്ങൾ ഓസ്കർ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ വളരെ സന്തോഷം, വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.